Bhajanam Jaivin Krishna Padam Sada 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 Bhajanam Jaivin Krishna Padam Krishna Padam Krishna Padam Bandhu Namo Kadutan Bandhu Namo Kadutan Sujanangale Bandhu Namo Kadutan Sujanangale Bhavajalanidhi Potam Sada Bandhu Namo Kadutan Sujanangale Bhavajalanidhi Potam Sada Bhajanam Jaivin Krishna Padam Krishna Padam Krishna Padam എൻ്റെ എല്ലാ കൃഷ്ണബന്ധുക്കൾക്കും സ്നേഹം നിറഞ്ഞ കൂപ്പുകയും നമ്മൾ കൃഷ്ണാഷ്ടമി ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഭഗവാനെ പറ്റിയുള്ള ചിന്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഭഗവാന്റെ ലീലകളെ പറ്റിയും ഭഗവാന്റെ ജന്മത്തോടനുബന്ധിച്ച കഥകളെ പറ്റിയും എല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഭഗവാന്റെ തത്വം? ഭഗവാന്റെ തത്വം അറിഞ്ഞ് ആ ഭക്തിയിൽ മുഴുകിയാൽ പിന്നീട് നമുക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അതാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് കൃഷ്ണനെ നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഏറ്റവും അധികം ഭക്തരുള്ള അവതാരം കൃഷ്ണൻ്റെയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് എന്തായി കാണണമോ അതാണ് കൃഷ്ണൻ. നമ്മുടെ കുഞ്ഞു ഓമന മകനായി കാണണമോ കണ്ണനുണ്ണി അതാണ്. നമ്മുടെ സുഹൃത്തായി കാണണമോ കൃഷ്ണൻ അതാണ്. നമ്മുടെ ബന്ധുവാണോ, നമ്മുടെ ഭർത്താവായി കാണണമോ, മറ്റല്ല കാമുകനായി കാണണമോ രാധയെപ്പോലെ, അച്ഛനായി കാണണമോ, അതുമല്ല നമ്മുടെ ഗുരു എല്ലാം അറിയുന്ന പരബ്രഹ്മമായി കാണണമോ, ഇതെല്ലാമാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് കൃഷ്ണൻ നമ്മുടെ മനസ്സിൽ ഇത്രയധികം ഇടം നേടിയിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, 5000 വർഷങ്ങൾക്കപ്പുറത്ത് ജനിച്ച ഭഗവാനെ നമ്മളിപ്പോഴും മനസ്സേറ്റ് നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലീലകളെ പാടി പുകഴ്ത്തുന്നു. അദ്ദേഹത്തെപ്പറ്റി ഓർത്ത് എത്രയോ ഭക്തർ, കൃഷ്ണഭക്തർ ഇപ്പോഴും കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകമൊട്ടുക്കും ഭക്തിയിൽ ആറാടി ജീവിതം കഴിച്ചു കൂട്ടുന്നു. കൃഷ്ണൻ നമുക്ക് നൽകുന്ന പ്രചോദനം അതാണ്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തെയും അതിജീവിക്കുവാനുള്ള ധൈര്യം, അത് തന്നെയാണ് കൃഷ്ണൻ നൽകുന്നത്. കൃഷ്ണൻ്റെ തത്വങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ, കൃഷ്ണനെ നന്നായി കാണണമെന്നുള്ളവർക്ക് അതിന്, ഇനി കൃഷ്ണനെ മോശക്കാരനാക്കണമെന്നുള്ളവർക്ക് അതിന്, ഇതിനെല്ലാം വേണ്ട വിഭവങ്ങൾ ഒരുക്കി തന്നിട്ടാണ് കൃഷ്ണൻ പോയിരിക്കുന്നത്. കൃഷ്ണൻ്റെ 16008 ഭാര്യമാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വർഷത്തിൽ 365 ദിവസങ്ങളേ ഉള്ളൂ. ഈ 16008 ഭാര്യമാരിൽ ഓരോരുത്തരെ സാധാരണ ഒരു മനുഷ്യർക്ക് കാണാൻ പോലും സാധിക്കില്ല. പക്ഷേ കൃഷ്ണൻ്റെ തത്വം അതല്ല പഠിപ്പിക്കുന്നത്. തൻ്റെ പരമാത്മാവായ ഭഗവാനെ പ്രാപിക്കുന്ന ജീവാത്മാവാണ് നമ്മൾ ഓരോരുത്തരും. നാരദർ ഭഗവാന്റെ വാസസ്ഥലത്ത് ചെന്നപ്പോൾ ഓരോ ഭാര്യമാരുടെ കൂടെയും ഭഗവാനെ കണ്ടിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേവലം ഒരു ദേഹത്തിനപ്പുറത്ത് ഭഗവാൻ ആ ജീവാത്മാവും പരമാത്മാവുമായുള്ള ബന്ധത്തെയാണ് ഈ ഭാര്യമാരിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്നാണ്. അതുപോലെ തന്നെ ആലിൻകൊമ്പത്ത് ഗോപികമാരുടെ വസ്ത്രഹരണം നടത്തിയിരുന്ന കൃഷ്ണനെ പറ്റി ചിലരൊക്കെ പരിഹസിച്ചുകൊണ്ട് കാർട്ടൂണുകളെല്ലാം കണ്ടു. കൃഷ്ണൻ അങ്ങനത്തെ ഒരാളായിരുന്നു. കൃഷ്ണൻ പാഞ്ചാലിക്ക് വസ്ത്രം നൽകിയ ആളാണ്. തൻ്റെ സഖിയായ പാഞ്ചാലിയെ ആക്ഷേപിച്ചപ്പോൾ വസ്ത്രം നൽകി ആ പാഞ്ചാലിയുടെ മാനം രക്ഷിച്ച ആളാണ് ഭഗവാൻ. പിന്നെ എന്തിന് കൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിക്കണം? ഈ വസ്ത്രം പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെയാണ്. അഹംബോധം തീരെയില്ലാതെയാവുമ്പോൾ, ദേഹം എന്നുള്ള ബോധം തീരെയില്ലാതാകുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് വസ്ത്രഹരണത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദ്രൗപദി ആദ്യം ദ്വാരകാനാഥനായ കൃഷ്ണ എന്ന് ഒരു കൈകൊണ്ട് തൻ്റെ സാരി മുറുക്കി പിടിച്ചുകൊണ്ട് മറ്റേ കൈകൊണ്ട് ഉയർത്തി വിളിച്ചു. ഭഗവാൻ വന്നില്ല. അവസാനം പാഞ്ചാലി എല്ലാം ഉപേക്ഷിച്ചിട്ട്
രണ്ട് കൈകളും മുകളിലേക്ക് കൂപ്പി എൻ്റെ ഹൃദയവാസിയായ ഭഗവാനെ എന്ന് വിളിച്ചപ്പോഴാണ് കൃഷ്ണൻ വന്നത്. അത് തന്നെയാണ് ഈ വസ്ത്രഹരണത്തിലൂടെയും കൃഷ്ണൻ നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ ദേഹമെന്നുള്ള അഭിമാനം, ആ ലജ്ജ, അതില്ലാതെ എന്ന് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നുവോ അന്നേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ എന്ന്, അതിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്ര ദൂരം സഞ്ചരിക്കണമെന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. ഭഗവാനെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്തു നിന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാന്റെയും കുചേലൻ്റെയും ബന്ധം എത്ര മനോഹരമാണ്. ഭഗവാൻ ദ്വാരകാധിപനായി വാഴുന്ന കാലത്താണ് കുചേലൻ അവിടെ ചെല്ലുന്നത്. മുഷിഞ്ഞു നാറിയ വേഷവുമായി ചെല്ലുന്ന ആ ബ്രാഹ്മണനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പാദം കഴുകി വെള്ളം കുടിക്കുകയും ചെയ്ത മഹാരാജാവിനെ നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുമോ ഇന്നത്തെ കാലത്ത്? തൻ്റെ കൂട്ടുകാർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ആത്മബന്ധുവായിരുന്ന കൃഷ്ണൻ, ആ കൃഷ്ണൻ ഇന്നും അങ്ങനെ തന്നെ കാണുവാനല്ലേ നമുക്കിഷ്ടം? ഭഗവാൻ തൻ്റെ ലീലകൾ കൊണ്ട് ഗഹനമായ തത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അർജുനൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന കൃഷ്ണനല്ല കുരുക്ഷേത്ര യുദ്ധത്തിൽ നാം കാണുന്നത്. ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത കൃഷ്ണൻ ലോകഗുരുവാണ്. അങ്ങനെ എന്തെല്ലാം വ്യത്യസ്തമായ റോളുകൾ, തികച്ചും വിപരീതമെന്ന് തോന്നുന്ന എത്ര റോളുകൾ കൃഷ്ണൻ ഈ ജീവിത നാടകത്തിൽ ആടിക്കാണിച്ചു തന്നു. മഹാരാജാവായിരിക്കുന്ന കൃഷ്ണൻ അതേസമയം അർജുനൻ്റെ തേരാളിയായി വന്ന് തേർത്തെളിച്ചു കൊടുത്തു. തന്നെ രാജസൂയത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുമ്പോൾ തന്നെ അവിടെ കൃഷ്ണനെ ആക്ഷേപിക്കാനും ആളുണ്ടായി. രണ്ടിനെയും കൃഷ്ണൻ ഒരേപോലെ സമചിത്തതയോടെ സ്വീകരിച്ചു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഏറെ പഠിക്കാനുണ്ട്. കൃഷ്ണൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കുക, കൃഷ്ണനെ ഭക്തിയോടെ സേവിക്കുക, കൃഷ്ണൻ ആരെന്നറിയുക. ഇനി കൃഷ്ണനെയും ആക്ഷേപിക്കാനോ അപമാനിക്കാനോ ആളുകളുണ്ടാവും. നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. കൃഷ്ണൻ ആടിയ ലീലകൾക്കെല്ലാം ഇങ്ങനെ അർത്ഥമുണ്ട്. ആ ലീലകളുടെ പുറമോടി മാത്രം കണ്ട് കൃഷ്ണനെ വിലയിരുത്തരുത്. ഹിന്ദുമതത്തിലെ ഒരു ബിംബത്തെയും ഒരു വിഗ്രഹത്തെയും അങ്ങനെ പുറമോടി കണ്ട് വിലയിരുത്താൻ ഉള്ള മാനസിക വളർച്ചയൊന്നും ഇന്നത്തെ ആർക്കും ഇല്ല. തത്വം അറിയുക, ഘനമായ തത്വങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. എല്ലാ കൃഷ്ണബന്ധുക്കളും വളരെ നന്നായി കൃഷ്ണൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ജന്മാഷ്ടമി ആശംസകൾ.